തിരുവനന്തപുരത്ത് സീറ്റ് വിഭജന ചർച്ച പുരോഗമിക്കുമ്പോൾ മുല്ലപ്പള്ളി ഇന്ന് പാണക്കാട്ടേക്ക് പോവുകയാണ്। തിരഞ്ഞെടുപ്പ് തോൽവിയേയും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ലീഗും തമ്മിൽ പടലപ്പിണക്കം രൂപപ്പെട്ടിരുന്നു। വിവിധ ഇടങ്ങളിൽ ലീഗിനെതിരെ കോൺഗ്രസും കോൺഗ്രസിനെതിരെ ലീഗും പരസ്യമായി രംഗത്തു വന്നിരുന്നു। ഇതിൽ അനുനയ നീക്കവുമായാണ് മുല്ലപ്പള്ളിയുടെ യാത്ര എന്നാണ് സൂചന। വിവരങ്ങളുമായി സ്വാലിഹ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്। സ്വാലിഹ് ടെലിഫോണിലാണ് ജോയിൻ ചെയ്യുന്നത്। സ്വാലിഹ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? എൻപിസി 9 മണിയോടെ തന്നെ മുല്ലപ്പള്ളി പാണക്കാട് ഹൈദരലി തങ്ങളുടെ വീട്ടിലെത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്। അവിടെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരുമിച്ചുണ്ടാവും, അദ്ദേഹത്തെ കാത്തു നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്। ഇന്ന് കീഴാറ്റൂരിൽ കൊല്ലപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വീട് സന്ദർശിക്കാൻ, സമീറിന്റെ വീട് സന്ദർശിക്കാനാണ് മുല്ലപ്പള്ളി ജില്ലയിലെത്തുന്നത്। ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്നത്। മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്। യു ഡി എഫ് മീറ്റിംഗിന് മുമ്പ് ഇക്കാര്യം ചർച്ച ചെയ്യാൻ യു ഡി എഫ് യോഗം ചേരുന്നതിന് മുൻപ് തന്നെ ഇരു പാർട്ടികളും തമ്മിൽ ഒരു ധാരണ എത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത്। മുസ്ലിം ലീഗ് ഏതൊക്കെ സീറ്റുകളാണ് ആവശ്യപ്പെടേണ്ടത് എന്നത് സംബന്ധിച്ച് ഉള്ള ധാരണകൾ അവർ തയ്യാറാക്കിയ പട്ടിക ഏതാണ്ട് കോൺഗ്രസ് നേതൃത്വവുമായി പങ്കുവച്ചിട്ടുണ്ട്। ഇതിൽ പലയിടത്തും ഭിന്നതകൾ നിലനിൽക്കുകയാണ്। കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പാണക്കാട് ഹൈദരലി തങ്ങളെ കണ്ടിരുന്നു, സൗഹൃദ സന്ദർശനമെന്നാണ് അവർ വിശദീകരിച്ചിരുന്നത്. എന്നാൽ രാഷ്ട്രീയവും ചർച്ച ചെയ്തിരുന്നെന്നും അനൌദ്യോഗികമായി സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നെന്നും നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും യു ഡി എഫ് യോഗത്തിന് മുമ്പ് ഒരു സമവായം രണ്ട് പാർട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കുക എന്നാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എങ്കിൽ വലിയ മറ്റു ഘടകകക്ഷികൾ കൂടി എങ്ങനെ പരിഗണിക്കണമെന്നത് സംബന്ധിച്ച ഒരു ധാരണയും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി പാണക്കാട്ടേക്ക് വരുന്നത്. എന്നാൽ ലീഗിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി ചേർന്ന് സംസ്ഥാന നേതൃയോഗം ഏതൊക്കെ സീറ്റുകൾ അധികമായി വേണം എന്നത് സംബന്ധിച്ച ധാരണ ഉണ്ടാക്കിയതാണ്. അക്കാര്യത്തിൽ പാണക്കാട് ഹൈദരലി തങ്ങളെ കണ്ടതുകൊണ്ട് മാത്രം ഒരു ഇളവ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. തീർച്ചയായും യു ഡി എഫ് യോഗത്തിൽ മറ്റു നീക്കുപോക്കുകളുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും ഈ ചർച്ചകൾ ഇനി മുന്നോട്ട് പോവുക. എൻ പി സി സ്വാലിഹ്, എന്തായാലും കൂടിക്കാഴ്ച 9 മണിക്ക് അല്പ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ ആരംഭിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നൽകുക.